ഒൻപത് വർഷം ഒരവധി പോലും എടുക്കാതെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തി. ഇപ്പോൾ സ്വന്തം പിറന്നാൾ ആഘോഷങ്ങൾ പോലും ജനങ്ങളുടെ നന്മയ്ക്കും സാമൂഹിക സേവനത്തിനുമായി മാറ്റിവെക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് കൂടുതൽ ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കും എന്നതാണ് റിപ്പോർട്ടുകൾ. ഇതിന്റെ ഭാഗമായി തയ്യാറെടുപ്പുകൾ കേന്ദ്രം തുടങ്ങിക്കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ജനക്ഷേമ പദ്ധതികൾക്ക് യാഥാർത്ഥ്യമാക്കുന്നതിന്റെ ഉദ്ഘാടനം ഇന്ന് നടക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ആയുഷ്മാൻ ഭവ ക്യാമ്പയിനാണ് ഇന്ന് ആദ്യം തുടക്കം കുറിക്കുന്നത്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി വരെയാണ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുക എന്നതാണ് അറിയിപ്പ്. രാജ്യവ്യാപകമായ സമഗ്രമായ ആരോഗ്യ സംരക്ഷണ സംരംഭമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന എല്ലാ ആരോഗ്യ സംരക്ഷണ പദ്ധതികളും അർഹതപ്പെട്ടവരിലേക്ക് ഗ്രാമനഗര ഭേദമന്യേ എത്തിച്ചേരുമെന്ന പദ്ധതി ഉറപ്പു നൽകുന്നു. ഹെൽത്ത് സെന്ററുകളിലും ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും ആയുഷ്മാൻ മേളയും ക്യാമ്പയിനുകളും സംഘടിപ്പിക്കും. രജിസ്റ്റർ ചെയ്ത 60,000 പേർക്ക് ആയുഷ്മാൻ ഭാരത് കാർഡുകളും വിതരണം ചെയ്യും. അവയവദാനത്തെക്കുറിച്ച് കൂടുതൽ ബോധവൽക്കരണം സംഘടിപ്പിക്കും എന്നതിൽ തുടങ്ങി നിരവധി പദ്ധതികളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. സമഗ്ര ശുചീകരണ ക്യാമ്പയിനായ സ്വച്ഛ് ഭാരത് അഭിയാന് പ്രത്യേക പ്രാധാന്യം നൽകുന്നുണ്ട്. മുഴുവൻ ആളുകളും കോവിഡ് വാക്സിനേഷൻ സ്വീകരിച്ച ഗ്രാമങ്ങളുടെയും ടിബി കുഷ്ഠരോഗമുക്ത വില്ലേജുകളെയും ആയുഷ്മാൻ ഗ്രാമങ്ങളാക്കി പ്രഖ്യാപിക്കും. ആരോഗ്യ പ്രവർത്തനങ്ങളിൽ വിജയം കൈവരിച്ച ഗ്രാമപഞ്ചായത്തുകൾക്ക് ആയുഷ്മാൻ ഗ്രാമപഞ്ചായത്ത്, നഗരങ്ങൾക്ക് ആയുഷ്മാൻ അർബൻ വാർഡ് എന്നീ പദവികളെല്ലാം നൽകും. ആയുഷ്മാൻ ഭവയുടെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യയാണ് ഈ ഒരുക്കങ്ങളെല്ലാം വിലയിരുത്തിക്കൊണ്ട് ഇതിന്റെ അറിയിപ്പുകളെല്ലാം നൽകുന്നത്. സംസ്ഥാനങ്ങൾ, കേന്ദ്ര പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥരുമായി ഇദ്ദേഹം വീഡിയോ കോൺഫറൻസിലൂടെ ആശയവിനിമയം നടത്തിക്കഴിഞ്ഞു. അതേസമയം പ്രധാനമന്ത്രിയായുള്ള നരേന്ദ്രമോദിയുടെ 9 വർഷക്കാലത്തിൽ ഒരു ദിവസം പോലും നരേന്ദ്രമോദി ജോലിയിൽ നിന്ന് അവധിയെടുത്തിട്ടില്ല എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഔദ്യോഗികമായി കണക്കുകൾ പുറത്തുവിട്ടത് 2 ദിവസങ്ങൾക്ക് മുമ്പാണ്. വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിനായിരുന്നു ഇങ്ങനെയൊരു ഉത്തരം നൽകിയത്. പ്രധാനമന്ത്രി എല്ലായ്പ്പോഴും ജോലിയിലാണ്. 2014 മെയ്യിൽ പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ 3000 പരിപാടികളാണ് നരേന്ദ്രമോദി പങ്കെടുത്തിരിക്കുന്നത്. വിവരാവകാശ അപേക്ഷയ്ക്കുള്ള മറുപടിയിൽ പറയുന്നു പ്രധാനമന്ത്രി ഒരു ദിവസം പോലും അവധിയെടുത്തിട്ടില്ല എന്ന്. ഈ രേഖകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും പ്രചരിക്കുന്നുണ്ട്. പ്രഫുൽ പി സർദ എന്നയാളുടെ വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിനാണ് ഇങ്ങനെയൊരു മറുപടി. അതേസമയം ഡിസംബർ 2015 സമാനമായുള്ള വിവരങ്ങൾ തേടി വിവരാവകാശ അപേക്ഷ നൽകിയിരുന്നു. പ്രധാനമന്ത്രി ജോലിയിൽ നിന്ന് ഒരു ദിവസം പോലും അവധിയെടുത്തിട്ടില്ല എന്നതാണ് ഇതിനെല്ലാം നൽകുന്ന മറുപടി. അങ്ങനെയൊരു നേതാവാണ് ഇപ്പോൾ സ്വന്തം പിറന്നാൾ പോലും ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.